ഹലോ ഹായ് ഫ്ലൈ സ്പെക്കിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ നമസ്കാരം. അണികൂടി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഞാനും ആവണിയും കൂടെ കുറച്ച് കുടുംബവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആവണി ആവണി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആവണി ഏതൊക്കെ സിനിമ അഭിനയിച്ചിരിക്കുന്നത്? അഞ്ചുസുന്ദരികളിലായിരുന്നു അവളുടെ ഫസ്റ്റ് പടം. 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ മോളായിട്ടാണ് അവള് അഭിനയിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഏതൊക്കെയാ ചെയ്തേ? പിന്നെ ഹദിയ. ഹദിയയിലും ഹദിയ എന്ന് പറയുന്ന ടൈറ്റിൽ റോളായിരുന്നു ആവണി ചെയ്തത്. പിന്നെ രണ്ടാം പകുതിയിലും എന്റെ മോളായിട്ടായിരുന്നു. റാമിലും എന്റെ മോളായിട്ടായിരുന്നു. മരട് 357 എന്റെ മോളായിട്ടല്ല, മനോജേട്ടന്റെയും സരയുടെ ഒക്കെ കൂടെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പെൻഡുലം എന്ന് പറഞ്ഞ സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ട് വിജയേട്ടന്റെ മോളായിട്ട് അഭിനയിച്ചു. കൂടാതെ പോപ്കോൺ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലും കൂടെ അവണി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ശരിയാകും രജിഷ വിജയന്റെ ചെറുപ്പകാലം ചെയ്തു. പിന്നെ ഒരു തമിഴ് ആൽബവും ഇവള് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഗോഡ്സ് ഗിഫ്റ്റ്സ് ആൻഡ് ദുരൈ അല്ലേ. അതിനപ്പോ ഒരുപാട് സിനിമകളും വർക്കുകളും ഒക്കെ അവണി ഇപ്പൊ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ചെയ്തു തുടങ്ങി. ശരിക്കും ഇത്രയും സിനിമകൾ ചെയ്തു എന്ന് ഞാൻ പറയുമ്പോഴും ആവണീനെ ഒരുപാട് സ്വാധീനിച്ച സിനിമ എന്ന് വേണം പറയാൻ. ആവണി എന്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം ഇപ്പൊ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏതാ ഇപ്പൊ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവൾ ഈ ഒരു കഥാപാത്രത്തെ പറയുന്ന ഒരു സാഹചര്യത്തിൽ വരെ ഈ Drishyam 2 എന്നെ കൊണ്ടെത്തിച്ചു. അവണിക്ക് ഇഷ്ടമായോ Drishyam 2? ട്വിസ്റ്റായിരുന്നു. ആര് ചോദിച്ചാലും പറയും ട്വിസ്റ്റായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്ന, ഞാൻ എന്ത് ചെയ്യുന്നതാ അവണിക്ക് ഇഷ്ടം കഥാപാത്രം? പോലീസ്. ഞാനിപ്പോ പോലീസായിട്ട് ചെയ്യണം എന്നാണ് ഇനി അവളുടെ ആവശ്യം. അതെന്താ ഞാൻ പോലീസായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കണേ? അത് ദൃശ്യത്തിലെ ആ ഫസ്റ്റ് ആ മറ്റേ പറമ്പിലൊക്കെ ആയപ്പോ ഒരു രസമില്ലായിരുന്നു. ഇവളെപ്പോഴും പറയുന്ന ഒരു കാര്യം, അമ്മയ്ക്ക് ഇത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി ഒന്ന് നല്ല വൃത്തിയിൽ വന്നൂടെ സിനിമയിലൊക്കെ വരുമ്പോ. എന്താ ഇങ്ങനെ എപ്പോഴും കരച്ചിലും ബഹളും ഒക്കെ ആയിട്ട്? ഇങ്ങനെ പ്രേക്ഷകരുടെ അതേ സംശയം തന്നെയായിരുന്നു ആവണിക്കും. അപ്പൊ Drishyam 2 കണ്ടു തുടങ്ങിയപ്പം അവള് വിചാരിച്ചു, അയ്യോ എന്റെ അമ്മ എന്തോ ഇത് ദുരന്ത നായിക തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതും ചുറ്റുമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചിരുന്ന് പടം കണ്ടേ. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു സന്തോഷവും പ്രകടനവും ഒക്കെ ആവണി കണ്ടപ്പം അവണിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കണ്ടപ്പം. അപ്പൊ അതുകൊണ്ട് അവൾ ഏറ്റവും കൂടുതൽ ഇപ്പം സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരേക്കാളും സന്തോഷിക്കുന്നത് അവണിയാണെന്ന് തോന്നുന്നു അല്ലേ അവണി?